എൻ്റെ ചോദ്യം വിനീതനോടാണ്. പൊതുവെ വിനീതൻ്റെ ഡയറക്ടർ ചെയ്യുന്ന ഫിലിംസ് എന്ന് വെച്ചാൽ നല്ല ഫീൽ ഗുഡ് ഫിലിംസ് ആണ് ഡയറക്ട് ചെയ്ത് ജനങ്ങൾ കൊടുത്തോണ്ടിരുന്നത്. ഇനി ഭാവിയിൽ വല്ല ഫീൽ ഗുഡ് ഫിലിംസ് അല്ലാണ്ട് ഫുൾ ഹൊറർ അതോ ഒരു ക്രൈം ത്രില്ലർ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉടനെ ഒന്നുമില്ല മോനെ, എൻ്റെ പിള്ളേരൊക്കെ വലുതാവുന്ന ഫീൽ ഗുഡ് ആയിരുന്നു. എനിക്ക് ഒരു 19 വയസ്സാവുന്നവരെ ഫീൽ ഗുഡ് മതി എനിക്ക്. ഞാൻ അല്ലാത്ത പടം ഇങ്ങനെയൊക്കെ എന്റെ ആശ തീർക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തോളാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ആലോചിക്കാം അല്ലേ. ആഫ്റ്റർ 50 പ്ലസ് ഒക്കെ ആവുമ്പോ ജോണറൊക്കെ അപ്പൊ ഷിഫ്റ്റ് ചെയ്യാം ഞാൻ അങ്ങ് തീരുമാനിച്ചു. മൊത്തത്തില് ലൈഫ് ഡാർക്ക് ആവുന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓ ചെറുതായിട്ടാണ്. അപ്പൊ വിനീതേട്ടന്റെ ഫാമിലിയിൽ ഇപ്പൊ ഒരാളുണ്ട്, ഒരുപാട് ഫാൻസ് ഉള്ളത്, ധ്യാൻ ശ്രീനിവാസൻ. പ്രത്യേകിച്ച് ധ്യാനിന്റെ ഇന്റർവ്യൂസിനൊക്കെ ഭയങ്കര ഫാൻസ് ആണ്. അപ്പൊ ധ്യാൻ എന്താണ് പറഞ്ഞത് നമ്മുടെ ട്രെയിലർ കണ്ടതിന് ശേഷം? ഞാൻ അവനോട് ചോദിച്ചിട്ടില്ല, എന്തെങ്കിലൊക്കെ പറയും. അപ്പൊ അത് അടുത്ത ഇന്റർവ്യൂല് ധ്യാൻ തന്നെ വൈറലാക്കും. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ പേര് നന്ദന. എന്നോടാണ് ക്വസ്റ്റ്യൻ. സൗന്ദര്യമുള്ള ഒരു പാട്ടുകൂടെ പാടുമെന്ന് അച്ഛനൊരു ഡയലോഗ് പറയാറുണ്ടായിരുന്നു. അപ്പൊ പാട്ടുകാരൻ ഇപ്പൊ പ്രൊഡ്യൂസറായി, ഡയറക്ടറായി, സ്ക്രീൻ റൈറ്ററായി. ഇപ്പൊ അച്ഛൻ എന്താണ് പറയാനുള്ളത്? അച്ഛൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞ സിനിമയിൽ പറഞ്ഞാണോ? വേറെ ഡയലോഗ് ഉണ്ടായിരുന്നു, അതൊക്കെ ചുമ്മാ പറഞ്ഞായിരിക്കും. പടത്തില് അതിന്റെ കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും പറഞ്ഞായിരിക്കും. എന്തായാലും പാട്ടിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാട്ട്, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി പാട്ടോന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും റിക്വസ്റ്റ് ആണ് അല്ലെ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ. പക്ഷെ പെട്ടെന്ന് പാടാൻ പറയുന്നു വിചാരിച്ചില്ല. എന്തെങ്കിലും ഒരു പാട്ട് മതി. റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഓമൽ കൺമണിയിലെ വാ, കനവിൻ തിരകളിലൊഴുകി വാ, നാടിൻ നായകനാകുവാൻ എന്നോമനെ ഉണര് നീ. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളര് നീ. കുടിൽ മേയുവാൻ മുകിലുകൾ, അതിൽ മാറിവിൽ ചുവരുകൾ, നിനക്കൊരു കുടം കുളിരുമായി പുതുമഴ മണിമഴവരമായി. ഓഹോ നരൻ, ഓ ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ, ഓ നരൻ ഞാനൊരു നരൻ. ഓഹോ നരൻ, ഓ ഞാനൊരു നരൻ, പുതുജന്മ ാണ്. സിനിമ ഇറങ്ങുമ്പോൾ നമ്മളോട് തിയേറ്ററിൽ നിന്ന് കൂടെ പോകുന്ന കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ സിനിമ റിലീസിന് മുന്നേ തന്നെ മുകുന്ദനുണ്ണി എന്ന കഥാപാത്രം ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ആയി തോന്നുന്നുണ്ട്. അല്ല തീർച്ചയായിട്ടുമാണ്. ഇപ്പോ ആ ക്യാരക്ടറിന് മുകുന്ദനുണ്ണി എന്ന് പറഞ്ഞിട്ടൊരു പേജും ഒക്കെ ആയിട്ട് ഓഡിയൻസുമായിട്ട് ഓൾറെഡി മുകുന്ദനുണ്ണി ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ക്യാരക്ടറിലൂടെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലേക്ക് സംവിധായകൻ വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ നിങ്ങൾ ആസ്വദിച്ചിട്ട് ഇറങ്ങി പോരുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ്. അങ്ങനെ ആവട്ടെ.